പ്രിയമുള്ള എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിന്റെ എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതിന്റെ രണ്ടാമത്തെ സെക്ഷൻ ക്ലാസ് ആണ്, മൊഡ്യൂൾ സെക്കൻഡ്. അതിൽ ചാപ്റ്റർ 5 മുതൽ 9 വരെയാണ് മൊഡ്യൂൾ സെക്കൻഡിൽ വരുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റില് ഇതിൽ വരുന്ന 35,000 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ ക്വസ്റ്റ്യൻ ആൻസർ മോഡൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കേൾക്കാം. പെട്ടെന്ന് നമ്മൾ ഓടിച്ചുകൊണ്ടാണ് ഇതിലുള്ള കാര്യങ്ങൾ. അപ്പൊ അത് 5-ാമത്തെ ചാപ്റ്റേഴ്സാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. Preamble of the salient features of Constitution of India. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും അതിന്റെ സവിശേഷതകളാണ്. അപ്പൊ അതിലെ 1-ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഡിഫൈൻ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ഭരണഘടന എന്ന് ചോദിക്കുന്നത്. രാഷ്ട്രത്തിന്റെ അടിസ്ഥാനപരമായ നിയമമാണ് ഭരണഘടന. ഭരണകൂടത്തിന്റെ ഘടകങ്ങൾ രൂപീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു നിയമ സംഹിതയാണ് ഭരണഘടന. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് പ്രിയാമ്പിൾ, എന്താണ് ആമുഖം. ഭരണഘടനയുടെ ആമുഖത്തെ പ്രിയാമ്പിൾ എന്ന് പറയുന്നു. ഇതിൽ ഭരണഘടനയുടെ ആവശ്യകത ലക്ഷ്യത്തെ കുറിച്ച് ഇതൊക്കെ പരാമർശിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, രാഷ്ട്രത്തിന്റെ തലവനാരൻ, രാഷ്ട്രപതി. വാട്ട് മീൻ ബൈ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, ജനാധിപത്യ ഗവൺമെന്റ് എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഗവൺമെന്റിനെയാണ് ജനാധിപത്യ ഗവൺമെന്റ്. അടുത്ത ചോദ്യം, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ കോസി ഫെഡറൽ, അർദ്ധ അധികാര വിഭജനം എന്നാണ് എന്ത്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചുള്ള ഫെഡറൽ സംവിധാനത്തിൽ രണ്ട് തരം ഗവൺമെന്റുകളുണ്ട്, ഒന്ന് കേന്ദ്ര ഗവൺമെന്റും രണ്ട് സംസ്ഥാനങ്ങളും. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് തമ്മിൽ അധികാര വിഭജനം നടത്തുന്നതിനെയാണ് അർദ്ധ അധികാരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്. ഏറ്റവും ദീർഘപരമായ ലിഖിത ഭരണഘടനയാണ്, ജനങ്ങളുടെ പരമാധികാരമാണ്, മൌലികാവകാശങ്ങൾ പറയുന്നുണ്ട്, നിർദ്ദേശ തത്വങ്ങളുണ്ട്, മതേതരത്തെ രാഷ്ട്രമുണ്ട്, സോഷ്യലിസ്റ്റ് സമൂഹമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അടുത്ത ചോദ്യമാണ് ഡിഫൻസ് സോവറിൻ സോഷ്യൽ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, എന്താണ് സോഷ്യലിസ്റ്റ് മതേതരത്വം ജനാധിപത്യം. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാല് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്ന പദം വന്നു. സോഷ്യലിസ്റ്റ് എന്ന പദത്തിന്റെ അർത്ഥം ഉൽപാദനോപാധികളുടെ ഉടമസ്ഥനും വിതരണവും നിയന്ത്രണവും സർക്കാരിന്റെ കീഴിലാകണം. ഇനി മതേതരത്വം എന്ന് പറഞ്ഞാല് 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്താണ്. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്തിൽ ചില പ്രത്യേകത ഉണ്ട്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. ഓരോ പൗരവനും അവനവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ രാഷ്ട്രം ഒരു പൗരന്മാരോടും വിവേചനം കാണിക്കുന്നു. പിന്നെ ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനങ്ങളുടെ പ്രായപൂർത്തി, വോട്ടവകാശം, തെരഞ്ഞെടുപ്പും, സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് റൈറ്റ് ആൻഡ് നോട്ട് ഓൺ ഇൻഡിപെൻഡന്റ് ഫെഡറൽ ജുഡീഷ്യറിയാണ്, അതേപോലെ തന്നെ സിംഗിൾ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ്. സ്വതന്ത്ര ഫെഡറൽ ജുഡീഷ്യറി എന്നാൽ എന്ത്. ഭരണഘടനയുടെ സംരക്ഷണത്തിനായി ഒരു സുപ്രീം കോടതി സ്ഥാപിക്കണം എന്ന് ഭരണഘടന തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യാഖ്യാനിക്കുന്നതും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നതും സുപ്രീം കോടതിയാണ്. ഈ സുപ്രീം കോടതി മുതൽ ഒരു മുഖാന്തരം രൂപീകരിക്കുന്നതാണ് എന്ന് പറയുന്നത് സ്വതന്ത്ര ഫെഡറൽ ജുഡീഷ്യറി. ഇതേപോലെ ഏകീകൃത ജുഡീഷ്യറി ഉണ്ട്. മറ്റ് ഫെഡറേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏകീകൃതമായ ഒറ്റ നീതി നയ സംവിധാനമാണ് ഇതിന് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ വരുന്നത് ഭരണഘടനയുടെ വ്യത്യസ്ത വശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സഭ വിവിധ സമിതികളെ നിയമിച്ചു. നടപടിക്രമം സംബന്ധിച്ച് 10 സമിതികളുണ്ട്. റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, ട്രെയിനിംഗ് ആൻഡ് സ്റ്റാഫ് ക്രെഡൻഷ്യൽ കമ്മിറ്റി, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കമ്മിറ്റികൾ നമ്മുടെ ഗൈഡിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അത് വാട്ട് ഈസ് പ്രിയാമ്പിൾ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ആണ്, എന്താണ് ആമുഖം, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഭരണഘടനയുടെ മുഖവുരയോ അവതാരികയാണ് ആമുഖം. ഭരണഘടനയുടെ ഉറവിടം, ലക്ഷ്യങ്ങൾ, അംഗീകരിച്ച തീയതി എന്നിവയെല്ലാം ആമുഖത്തിലുണ്ടാവും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി തീരുമാനിക്കാൻ അതിലെ പൗരന്മാർക്ക് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയപരമായ നീതിയിലും ചിന്തയിലും ആവിഷ്കാരത്തിലും വിശ്വാസത്തിലും ധാരണയിലും ആരാധനയിലും സ്വതന്ത്രവും എല്ലാവർക്കും അവസര സമത്വമൊക്കെ വേണമെന്നുള്ളതാണ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. 1-ാമത്, ഏറ്റവും ദീർഘപരമായ ലിഖിത ഭരണഘടന.
രണ്ട് ജനങ്ങളുടെ പരമാധികാരം, മൂന്ന് ഭരണഘടനയുടെ പരമാധികാരം, നാല് മൗലികാവകാശം, അഞ്ച് നിർദ്ദേശ തത്വങ്ങൾ, ആറ് പാർലമെന്ററി വ്യവസ്ഥ, ഏഴ് മതേതര രാഷ്ട്രം, എട്ട് സോഷ്യലിസ്റ്റ് മാതൃകയുടെ സമൂഹം, ഒമ്പത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്, പത്ത് അടിയന്തരാവസ്ഥക്കുള്ള വ്യവസ്ഥ, പതിനൊന്ന് ഒറ്റ പൗരത്വം, പന്ത്രണ്ട് ഏകീകൃത ജുഡീഷ്യറി, പതിമൂന്ന് ഫെഡറേഷൻ. ഇത്രയാണ് അഞ്ചാം ചാപ്റ്റർ. ഇനി ആറാം ചാപ്റ്ററിന്റെ പേരാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ആണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ചോദിക്കാൻ സാധ്യത, വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്, എന്താണ് മൗലികാവകാശം? പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട പൗരന്മാരുടെ അവകാശങ്ങളെയാണ് എന്ന് പറയുന്നത്, ആ അവകാശങ്ങൾ അടങ്ങിയ പട്ടികയാണ് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത, വാട്ട് ആർ ദ സിക്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഏതാണ് ആറ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഭരണഘടനമായ പരിഹാരങ്ങൾക്ക് അവകാശം. അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ഇക്വിറ്റി, എന്താണ് സമത്വം? എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ ലഭിക്കുന്നതാണ് സമത്വം എന്ന് പറയുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഓൾ ആർ ഈക്വലാണ്. അടുത്തത്, വാട്ട് ആർ ദ സിക്സ് ഫണ്ടമെന്റൽ ഫ്രീഡം ഗ്രാന്റഡ് അണ്ടർ ദി റൈറ്റ് ടു ഫ്രീഡം. പത്തൊമ്പതാം വകുപ്പിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ആറ് അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? സംഭാഷണ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാരത്തിനുമുള്ള അവകാശം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ വ്യാപാരം ഇതിനുള്ള സ്വാതന്ത്ര്യം. അടുത്ത, വാട്ട് ഈസ് റിറ്റ് വിചാർഡ്, എന്താണ് കോടതി ഉത്തരവുകൾ? അവയതൊക്കെ ഉത്തരം, ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്നു. മൗലിക അവകാശങ്ങളുടെ നടത്തിപ്പിന് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് മാർഗനിർദ്ദേശം നൽകാവുന്നതാണ്. ഇതിൽ ഹെബിയസ് കോർപ്പറസ് വരുന്നുണ്ട്, മാൻഡമാസ് വരുന്നുണ്ട്, നിരോധനം വരുന്നുണ്ട്, കോ വാറന്റ് വരുന്നുണ്ട്, സെർഷ്യോഷൻ, ഇതൊക്കെ വരുന്നുണ്ട്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗിവൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ പ്രാധാന്യം എന്ത്? ഉത്തരം, പൗരന് സ്വാതന്ത്ര്യവും സന്തോഷവുമായി ജീവിതം കൊടുക്കുക, ന്യൂനപക്ഷങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് സഹായിക്കുക, ചില പ്രത്യേക അംഗീകാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ഇതിന്റെ അഭാവത്തിൽ ജനാധിപത്യം സാധ്യമല്ല, രാഷ്ട്രത്തിന്റെ മതേതര സ്വഭാവം നിലനിർത്തുക എന്നുള്ളതൊക്കെയാണ്. അടുത്ത ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദി പ്രൊവിഷൻ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മറ്റ് വകുപ്പുകൾ ഏതല്ല? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ മറ്റ് വകുപ്പുകൾ ഏതൊക്കെ? ഒന്ന്, കുറ്റകൃത്യത്തിനുള്ള അന്യായമായ ശിക്ഷയ്ക്കെതിരെയുള്ള സംരക്ഷണം. രണ്ട്, വ്യക്തി സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യവും. മൂന്ന്, അന്യായമുള്ള അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം. അടുത്ത ചോദ്യം, മെൻഷൻ എനി ത്രീ ആസ്പെക്ട് റൈറ്റ് ഓഫ് ഇക്വാലിറ്റി, ഏതെങ്കിലും മൂന്ന് തരത്തിലുള്ള സമത്വം ഏതൊക്കെ? ഒന്ന്, നിയമത്തിന് മുന്നിലുള്ള സമത്വം, രണ്ട്, സാമൂഹിക സമത്വം, മൂന്ന്, അവസര സമത്വം. അടുത്തത്, ഡിസ്ക്രൈബ് ദി സിക്സ് പ്രൊവിഷൻ ടു റൈറ്റ് ടു ഫ്രീഡം, ഭരണഘടനയിൽ ഉറപ്പുവരുത്തിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആറ് തരത്തിലുള്ള വ്യവസ്ഥകൾ ഏതെല്ലാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ് ചാപ്റ്റർ ഏഴ്, ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. രാഷ്ട്രത്തിന്റെ നയത്തിലെ നിർദ്ദേശക തത്വങ്ങളും മൗലിക ഉത്തരവാദിത്തമാണ്. ഇത് ചോദിക്കാൻ സാധ്യത, വാട്ട് ഈസ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ്, എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? ഉത്തരം, ഇന്ത്യൻ ഭരണഘടനയിലെ നാലാം ഭാഗം രാഷ്ട്രതലത്തിലെ നിർദ്ദേശക തത്വങ്ങളെ പറ്റി പറയുന്നു. നിർദ്ദേശക തത്വങ്ങൾ 36 വകുപ്പ് മുതൽ 51 വകുപ്പ് വരെയുള്ളതാണ്. ഇന്ത്യ ക്ഷേമ രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് നിർദ്ദേശക തത്വങ്ങൾ. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ കാറ്റഗറീസ് ഓഫ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, എത്ര തരം നിർദ്ദേശക തത്വങ്ങളുണ്ട്? ഉത്തരം, നാല് തരം. ഒന്ന്, സോഷ്യലിസ്റ്റ് സാമ്പത്തിക തത്വങ്ങൾ, രണ്ട്, ഗാന്ധിയൻ തത്വങ്ങൾ, മൂന്ന്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള തത്വങ്ങൾ, നാല്, സമ്മിശ്ര തത്വങ്ങൾ. അടുത്ത ചോദ്യം, വിച്ച് ആർ ദ മേജർ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പ്രധാനപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, എല്ലാവർക്കും ജീവിതം ജീവിത വൃത്തിയാക്കിയുള്ള മാർഗങ്ങൾ. രണ്ട്, ഭൗതിക വിഭവങ്ങളുടെ മേലുള്ള പൊതുടമസ്ഥത. മൂന്ന്, പൊതു താല്പര്യത്തിന് വിരുദ്ധമായി സമ്പത്ത് കൂടുന്നത് തടയുക. തുല്യ ജോലിക്ക് തുല്യ വേതനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതിൽ പറയുന്നുണ്ട്, ഒരുപാട് പറയുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾ, മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കുന്നുണ്ട്. മൌലികാവകാശ നിർദ്ദേശം തമ്മിൽ പരസ്പര പൂരങ്ങളാണെന്നും മൌലികാവകാശങ്ങൾ നിഷേധ സ്വഭാവമുള്ളതാണ്, ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് അവ വിലക്കുന്നു, എന്നാൽ നിർദ്ദേശ തത്വങ്ങൾ ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ഗൈഡിൽ കാണുന്നുണ്ട്, അത് നിങ്ങൾ വായിച്ചു പഠിക്കണം. അടുത്ത ചോദ്യമാണ്, റൈറ്റ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ മൌലിക കടമകൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നും, ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാക ദേശീയഗാനത്തേക്ക് ആദരിക്കാം. രണ്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തെ ആവേശം കൊള്ളിച്ച മഹത്തായ ആദർശങ്ങളേക്ക് ആദരിക്കുക.
മൂന്ന് ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും ഏകീകരണത്തെയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക നാല് രാഷ്ട്രത്തെ പ്രതിരോധിക്കുക അഞ്ച് മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വ്യത്യാസങ്ങൾക്കും ഉപരിയായി മുഴുവൻ ജനങ്ങൾക്കിടയിൽ യോജിപ്പും പൊതുവായ സാഹോദര്യം വളർത്തുക ആറ് നമ്മുടെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ സമ്പന്നമായ പൈതൃകം നിലനിർത്തുക അങ്ങനെ ഒരുപാട് അതിൽ പറയുന്നുണ്ട് ഇനി അടുത്ത ചോദ്യമാണ് ലേബർ ചൈൽഡ് ആണ് ബാലവേലയെ കുറിച്ചിട്ട് ബാല അധ്വാനം ഇന്ത്യയിലെ ഒരു പ്രധാന സാമൂഹ്യ പ്രശ്നമാണ് വ്യവസായ ഇന്ത്യൻ തൊഴിലാളശാല നിയമം 14 വയസ്സിൽ കുറഞ്ഞ ആൺകുട്ടികളെ കൊണ്ടോ പെൺകുട്ടികളെ കൊണ്ടോ പണിയെടുക്കുന്നത് നിരോധിക്കുന്നുണ്ട് 1951 തോട്ടം തൊഴിൽ നിയമം 12 വയസ്സിൽ കുറഞ്ഞ കുട്ടികളെ കാപ്പി റബ്ബർ എന്നിവ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെ പണിയെടുപ്പിക്കുന്നതിന് തടയുന്നു അതേപോലെ 1952 ഖനി സുരക്ഷാ നിയമം ഇതേപോലെ സ്ത്രീകളുടെ പദവിയെക്കുറിച്ച് പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഗവൺമെന്റും ഗവൺമെന്റ് ഇതര സംഘടനകളൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായി 1978 സർവ്വദേശീയ വനിതാ വർഷമായി പ്രഖ്യാപിച്ചു ഇനി എട്ടാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഫെഡറലിസം അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം ഫെഡറലിസത്തിന്റെ പ്രധാന സവിശേഷത എന്തൊക്കെയാണ് ഭരണഘടന ലിഖിതമാണ് എന്നതാണ് രണ്ടാമത് ഹൂ അപ്പോയിന്റ് ദി ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ആരാണ് ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അടുത്ത് വാട്ട് ആർ ദ സബ്ജക്ട് ഇൻക്ലൂഡിംഗ് ദി യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെ പ്രതിരോധം അണുശക്തി വിദേശകാര്യം യുദ്ധം സമാധാനം ബാങ്കിംഗ് റെയിൽവേ കമ്പിത്തപാൽ തുറമുഖം ഇതൊക്കെ ഇതിൽ വരും അടുത്ത ചോദ്യം വാട്ട് ആർ ദ സബ്ജക്ട് ഓഫ് ദി കൺകറന്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസം കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തുക്കളുടെ കൈമാറ്റം വനങ്ങൾ വ്യാപാര സംഘടനകൾ മായം ചേർക്കൽ ദത്തെടുക്കൽ പിന്തുടർച്ചാവകാശം ഇതൊക്കെ ഇതിൽ വരും അടുത്ത ചോദ്യം വാട്ട് ഈസ് ഫെഡറലിസം എന്താണ് ഫെഡറലിസം രാഷ്ട്രത്തിന്റെ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ വിഭജിക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം വാട്ട് ആർ ദ ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷതകൾ ഏതെല്ലാം അതിൽ ഒന്ന് അധികാര വിഭജനം രണ്ട് സ്വതന്ത്രമായ ഫെഡറൽ നീതി ന്യായം ഇതൊക്കെയാണ് വരുന്നത് അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് വിവരിക്കുക കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ദേശീയതല സംസ്ഥാന ഭരണപ്രദേശവും ഉണ്ട് ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ വളരെ ഏറെ പ്രാധാന്യമായിരിക്കുന്നു ദേശീയ ഐക്യം അഖണ്ഡത സ്വാതന്ത്ര്യത്തൊക്കെ അതിൽ വരും പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് നിയമനിർമ്മാണ ബന്ധങ്ങളിലൂടെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഭരണപരമായ ബന്ധങ്ങളുണ്ട് സാമ്പത്തിക ബന്ധങ്ങളും ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇനി ഇതില് രണ്ടാമത്തെ ലാസ്റ്റ് ചാപ്റ്ററാണ് 9-ാമത് ചാപ്റ്റർ എമർജൻസി പ്രൊവിഷൻസ് ആണ് അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടാണ് ഇതിൽ ചോദിക്കാൻ സാധ്യത വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് എമർജൻസി ഇന്ത്യൻ ഭരണഘടന വിഭാഗം ചെയ്യുന്ന 3 അടിയന്തരാവസ്ഥ ഏതൊക്കെയാ ദേശീയ അടിയന്തരാവസ്ഥ സംസ്ഥാനത്തുണ്ടാവുന്ന അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് അടിയന്തരാവസ്ഥ ബാധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗത്തിൽ 3 തരം അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത് അടുത്ത ചോദ്യം വാട്ട് ഈസ് ഡൺ വെൻ ഫിനാൻഷ്യൽ എമർജൻസി ഈസ് ഡിക്ലെയർ രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് രാജ്യ സാമ്പത്തിക ഭീഷണി അനുഭവിക്കുമ്പോൾ രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ജഡ്ജിമാരുടെ ശമ്പളത്തിലും മറ്റു അലവൻസുകൾ കുറവ് വരുത്തുകയും ചെയ്യുന്നു ഇന്ത്യയിൽ ഇത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് പറയുന്നത് അടുത്ത വാട്ട് ആർ ദ റീസൺ ഫോർ എമർജൻസി അടിയന്തരാവസ്ഥയിലെ അല്ല വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് എമർജൻസി അടിയന്തരാവസ്ഥയിലെ അധികാരങ്ങൾ എന്തൊക്കെയാണ് യുദ്ധം വിദേശാക്രമണം ആഭ്യന്തര സായുധ കലമ എന്നിവയിലുണ്ടാകുന്ന അടിയന്തരാവസ്ഥയുണ്ട് സംസ്ഥാനങ്ങളിലെ ഭരണഘടന തകർച്ചയെ തുടർന്നുണ്ടാകുന്ന അടിയന്തരാവസ്ഥയുണ്ട് സാമ്പത്തിക കുഴപ്പം കൊണ്ടുള്ള അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട് അടുത്ത വാട്ട് ആർ ദ എഫക്ട് ഓഫ് ദി ഫിനാൻഷ്യൽ എമർജൻസി സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള അനന്തരഫലങ്ങൾ എന്തെല്ലാം ആർട്ടിക്കിൾ 360 പ്രകാരം പ്രസിഡന്റിന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം ഇന്ത്യയുടെയോ ഇന്ത്യയുടെ ഭാഗത്തോ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്നോ സാമ്പത്തിക സ്ഥിതി അപകടത്തിലാണെന്നോ ബോധ്യപ്പെട്ട പ്രസിഡന്റിന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് 2 മാസത്തിനുള്ളിൽ പാർലമെന്റിൽ അംഗീകാരം കിട്ടിയിരിക്കണം മറ്റൊരു പ്രഖ്യാപനത്തിലൂടെ ആദ്യ പ്രഖ്യാപനത്തിൽ മാറ്റം വരുത്തുന്നതിനോ അത് റദ്ദു ചെയ്യുന്നതിനോ പ്രസിഡന്റിന്റെ അധികാരമുണ്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപനം 2 മാസത്തിനകം പാർലമെന്റ് നൽകണം ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വിശദമായി ഞാൻ വളരെ ചുരുക്കിയിട്ട് പറയുന്നത് സ്പീഡാക്കിയിട്ട് കാരണം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യേണ്ടതാണ് വിശദമായിട്ട് നമ്മുടെ പ്ലേ ലിസ്റ്റില് നമ്മുടെ ക്ലാസ്സുകളുണ്ട് അത് പ്രത്യേകിച്ച് 2022 നവംബർ 5 പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷ എത്തുന്നവർക്കും
2023 ബാച്ചിലൊക്കെ പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷ എഴുതുന്നവർക്ക് ഉപകാരമാകും. അതേപോലെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗൈഡിലുണ്ട്. ഗൈഡ് ആവശ്യമുള്ളത് എന്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ അതിന്റെ പ്രിന്റ് കോപ്പി PDF അവൈലബിൾ അല്ല, പ്രിന്റ് കോപ്പി കൊറിയർ വഴിയോ പോസ്റ്റ് വഴിയോ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9037114679 എന്ന് പറയുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.